സ്വന്തം ശരീരം പോലും എതിർത്തു നിൽക്കുമ്പോൾ സ്വപ്നങ്ങൾക്കു വേണ്ടി മനസ്സർപ്പിച്ച ചെറുപ്പക്കാരനാണ് തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശി ശ്യാംകുമാർ. ഏറ്റവും പ്രായം കുറഞ്ഞ സ്കൈ ഡൈവർ എന്ന ലോക റെക്കോർഡിനൊപ്പം നിരവധി ഉയരങ്ങൾ എത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ യുവാവ്. എന്നാൽ ശ്യാമിന് ആ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മൂന്ന് വൃക്കകളുമായി ജനിച്ച ശ്യാം 23 വയസ്സിനിടെ വൃക്ക മാറ്റിവെച്ചതും കാല് മുറിച്ചു മാറ്റിയതും ഉൾപ്പെടെ 16 ശസ്ത്രക്രിയകളാണ് നേരിട്ടത്. ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും തളർന്നു വീഴുന്നവർ ഈ ചെറുപ്പക്കാരനെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ജന്മനാ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ താണ്ടി ആകാശം തൊട്ട യുവാവാണ് തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശി ശ്യാംകുമാർ. My name is Shyam Kumar. I'm the world's first youngest amputee skydiver and world's first youngest amputee paragliding pilot. So ഈ രണ്ട് വേൾഡ് റെക്കോർഡ്സും കിട്ടുന്നത് ആദ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയത് ഒരു സൈക്ലിംഗ് എന്നുള്ള പെർസ്പെക്റ്റീവിലാണ്. സൈക്ലിംഗ് കഴിഞ്ഞ് ലൈഫിലൊരു ഒരു ഒരു നിശ്ചിത ഘട്ടത്തിലെത്തിയ സമയത്ത് എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരു പോസിബിലിറ്റി ഇല്ല എന്നൊരു പോയിന്റിലാണ് ഞാൻ സ്കൈഡൈവിംഗ് പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. സ്കൈഡൈവിംഗ് പഠിച്ചു. 23 വയസ്സിനിടയിൽ ശ്യാം നേടിയെടുത്ത വിജയങ്ങൾ അത്ര ചെറുതല്ല. എന്നാൽ ഈ യുവാവ് നേരിടുന്ന പ്രശ്നങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നതിലും വലുതാണ്. പിന്നെ ഇപ്പം എൻ്റെ ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ജനിച്ച 19 ദിവസത്തിലാണ് എൻ്റെ ആദ്യത്തെ സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത്. സർജറി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ട് 8 വരെ ഏതാണ്ട് 12 സർജറികളും കഴിഞ്ഞിട്ടുണ്ട്. കാല് മുറിച്ച് മാറ്റുന്നതും നട്ടലിലെ മുഴ എടുത്ത് മാറ്റുന്നതും നട്ടലിലെ വളം ഉണ്ടായിരുന്നു അതിൻ്റെ കുറച്ചും സർജറിയും പിന്നെ സൈഡിൽ യൂറിൻ തുറന്നു കിട്ടുന്നു. ഈ നമ്മുടെ ഇടുപ്പിൻ്റെ അവിടെ ആയിട്ട് യൂറിൻ തുറന്നിട്ടുണ്ടായിരുന്നു. പൊക്കിളിൻ്റെ താഴെയായിട്ട് യൂറിൻ തുറന്നിട്ടുണ്ടായിരുന്നു. 5 തൊട്ട് യൂറിൻ ട്യൂബ് ഇട്ടെടുക്കാൻ തുടങ്ങി. അതായത് ഇപ്പം ഇനി ലൈഫ് ലോങ് അത് എടുക്കണം. എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ട്യൂബിടാതെ ഒരു 5 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മരിച്ചു. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും സ്വന്തം സ്വപ്നങ്ങൾക്കായി പോരാടുന്ന ശ്യാമിന് സോഷ്യൽ മീഡിയയിലും ഏറെ സ്വീകാര്യതയാണ്. ഒട്ടനവധി പേർക്ക് ശ്യാം ഒരു പ്രചോദനമാണ്. എന്നാൽ ശ്യാമിനെ നേരിൽ കാണാൻ ചെന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ശ്യാമിനെയല്ല ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന ശ്യാമിന്റെ കുടുംബം ഇന്ന് ശ്യാമിന്റെയും സഹോദരിയുടെയും വരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ആരോഗ്യ പ്രശ്നം മൂലം ഡിഗ്രി പഠനവും ശ്യാമിന് പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ലൈഫ് ലോങ് ഇപ്പം എടുക്കുന്ന മെഡിക്കേഷൻസ് ആണെങ്കിൽ പോലും ഇമ്മ്യൂണോ സപ്രസൻസ് എടുത്താണ് ജീവിക്കുന്നത്. ഇമ്മ്യൂണോ സപ്രസൻസ് മാത്രമാണ്, സ്റ്റെറോയിഡ് ഫ്രീ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് ജീവിക്കുന്നതിൽ ഒരുപാട് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം ശ്യാം തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചത് മുഖത്ത് ഒരു ചിരിയോടെയാണ്. എന്നാൽ അത് കേട്ട ഞങ്ങൾക്ക് അത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. എങ്ങനെ ഒരു മനുഷ്യന് ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക? പോരാത്തതിന് ഈ സാഹചര്യത്തിലും എങ്ങനെ ചിരിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നു എന്ന ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പം ഇനി മുന്നോട്ടെന്ന് പറയുമ്പം ഞാൻ കോളേജ് ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആദ്യ ഒരു വർഷത്തിനകത്ത് എനിക്ക് പോകാൻ പറ്റിയിട്ടുള്ളൂ. കാര്യം എൻ്റെ ഹെൽത്ത് അപ്പോഴേക്കും ഡൗൺ ആയിരുന്നു. കോളേജും ജീവിതമൊന്നും പറ്റത്തില്ല. കാര്യം എക്സ്പോഷർ എനിക്ക് പ്രശ്നമാണ്. ഒരുപാട് ആൾക്കാരുള്ള എക്സ്പോഷറിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവും സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി പൊരുതിയ ശ്യാമിന് സ്വപ്നങ്ങളുമായി ഇനി മുന്നോട്ട് പോകാൻ ആത്മവിശ്വാസവും പ്രയത്നവും മാത്രം പോരാ. ഇനിയും ഉയരങ്ങളിൽ ആകാശം തൊടാൻ ആഗ്രഹിക്കുന്ന ശ്യാംകുമാർ സുമനസ്സുകളുടെ ധനസഹായവും കനിവും തേടുകയാണ്. ശ്യാമിൻ്റെ സ്വപ്നങ്ങൾക്കായി നമുക്കും കൈകോർക്കാം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.